നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലയണൽ മെസ്സി എഫ് സി ബാഴ്സലോണ വിട്ട് മറ്റൊരു ക്ലബിലേക്ക് പോകുമോ? ഇതാണിപ്പോൾ ഫുട്ബോൾ ലോകത്ത് വളരെ വലിയ ചർച്ചയായി നിലനിൽക്കുന്നത്. എല്ലാ ഫുട്ബോൾ മാധ്യമങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് പോളുകൾ നടക്കുന്നു, ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കുന്നു, ഇതിനെപ്പറ്റി ലേഖനങ്ങൾ വരുന്നു, അങ്ങനെ നിരവധിയായിട്ടുള്ള ചർച്ചകളും വാഗ്വാദങ്ങളും ഒക്കെ ഇതിനെ സംബന്ധിച്ച് വരുന്നു. അതുകൊണ്ട് തന്നെയാണ് റാഫ് ടോക്സ് ഇപ്പോൾ ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം ലയണൽ മെസ്സി ബാഴ്സലോണയിൽ തുടരും, അദ്ദേഹം അവിടെ തന്നെ മുന്നോട്ട് പോകും എന്നൊക്കെ അറിയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് ലയണൽ മെസ്സിയെ ആ ബാഴ്സലോണയുടെ ജേഴ്സിയിലാണ്. ഇനിയും അങ്ങോട്ട് അതുപോലെ തന്നെ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു, എഫ് സി ബാഴ്സലോണയുടെ ബോർഡിൽ ചില ആളുകൾക്ക് ലയണൽ മെസ്സി ക്ലബ്ബ് വിട്ടു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടമനുസരിച്ച് അദ്ദേഹം പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ വിറ്റ് ഒഴിവാക്കുക, നല്ല ഓഫർ വരികയാണെങ്കിൽ അത് സ്വീകരിക്കുക, മെസ്സിയെ ഒഴിവാക്കുക എന്ന തീരുമാനം എടുത്തിട്ടുള്ള ആളുകളുമുണ്ട് എന്ന്. അതായത് ബോർഡംഗങ്ങളിൽ വലിയ ഒരു വിഭാഗത്തിന് മെസ്സി ടീമിൽ തന്നെ തുടരണമെന്നാണ്. എന്നാൽ കുറച്ചു പേർക്കെങ്കിലും അദ്ദേഹം പോകുന്നെങ്കിൽ, അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം പോകുന്നത് തടയണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് വാർത്തകൾ. ESPN ആണ് ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വാർത്ത പറയുമ്പോൾ അതിന്റെ സോഴ്സ് പലരും ചോദിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ESPN ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ESPN വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടും. ഒപ്പം തന്നെ നമ്മുടെ സ്ക്രീനിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഷാഹുൽ ഭായ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുമുണ്ട്. ഇതാണ് വാർത്ത, വളരെ കൃത്യമാണ്. എഫ് സി ബാഴ്സലോണയുടെ ബോർഡിൽ കുറച്ച് ആളുകളെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നത് മെസ്സിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു ഓഫർ വന്നാൽ അദ്ദേഹത്തെ ഒഴിവാക്കാവുന്നതാണ് എന്ന്. എങ്കിലും ബാഴ്സലോണയുടെ ബോർഡിലെ ഭൂരിഭാഗം ആളുകളും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് മെസ്സി അവിടെ തന്നെ തുടരണമെന്നാണ്. മെസ്സിയെ വെച്ചുകൊണ്ട് ഒരു പുതിയ പ്രൊജക്റ്റ് റൊണാൾഡ് കൂമാൻ ഉണ്ടാക്കിയെടുക്കും, ആ പ്രൊജക്റ്റ് നടപ്പിൽ വരുത്തും, അങ്ങനെ ബാഴ്സലോണ തിരികെ വരും എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ജോസഫ് മരിയ ബർത്തോമിയും അത്തരത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. മിക്കവാറും ഫുട്ബോൾ ആരാധകരും അങ്ങനെ തന്നെ ചിന്തിക്കുന്നു. പക്ഷേ ഇന്നലെ ഒരു വാർത്തയുണ്ടായിരുന്നു, താൻ ക്ലബിൽ തുടരും എന്ന കാര്യത്തിൽ ലയണൽ മെസ്സി ഇപ്പോൾ ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല, അദ്ദേഹം കൺവിൻസ്ഡ് അല്ല എന്ന്. ഏതായാലും ഒരു വർഷം കൂടി മെസ്സിയുടെ ആ ഒരു കോൺട്രാക്ട് നിലവിലുണ്ട്. കോൺട്രാക്ട് എക്സ്റ്റൻഷൻ 2023 വരെയെങ്കിലും മെസ്സിയുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടക്കണമെന്നാണ് ജോസഫ് മരിയോ ബർത്തോമിയുവിന്റെ ആഗ്രഹം. പക്ഷേ അത്തരത്തിലുള്ള ഒരു എക്സ്റ്റൻഷൻ ടോക്കും ഇപ്പോൾ നടക്കുന്നുമില്ല. ഏതായാലും ഇതിലൊരു ഫൈനലായിട്ടുള്ള വാക്കുകൾ ലയണൽ മെസ്സിയുടെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ പുറത്തു വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അവരെല്ലാം ആഗ്രഹിക്കുന്നത്, ആരാധകർ ആഗ്രഹിക്കുന്നത് ലയണൽ മെസ്സി മൗനം വെടിഞ്ഞ് എന്താണ് തന്റെ നിലപാടെന്ന് പറയുന്നത് കേൾക്കാനാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.